ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 11-ാമത്തെ ചിത്രമായിട്ടുള്ള 2014 പുറത്തിറങ്ങിയ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറയുന്ന ചിത്രമാണ്. ഈ സിനിമ പലർക്കും കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ നിങ്ങൾക്ക് MCU കഥ മുഴുവനായി മനസ്സിലാവണമെങ്കിൽ ഈ സിനിമയും കൂടി കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ അവസാനം ഇൻഫിനിറ്റി വാറും എൻഗെയിമും ഒക്കെ വരുമ്പോ വായ പൊളിച്ചിരിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഓൾറെഡി കഥ അറിയാത്തവരുടെ കാര്യമാണ്. കഥ അറിയുന്നവർക്ക് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം. അപ്പോ സമയം കളയാതെ നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നത് 1988 ഭൂമിയിൽ മിസോറി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു ആശുപത്രിയിൽ പീറ്റർ ക്വിൽ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി തനിച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട്. അത് വെച്ച് അവൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പീറ്ററിന്റെ അപ്പൂപ്പൻ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് പീറ്ററിനോട് പറയുന്നു, മോനെ, നിന്റെ അമ്മയ്ക്ക് നിന്നോട് എന്തോ പറയാനുണ്ട്, നീ എന്റെ കൂടെ വാ. പീറ്ററിന്റെ അപ്പൂപ്പൻ അവന്റെ കയ്യിൽ നിന്ന് മ്യൂസിക് പ്ലെയർ വാങ്ങുന്നു. എന്നിട്ട് അവനെ കൊണ്ട് ഒരു മുറിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ആശുപത്രി കിടക്കയിൽ പീറ്ററിന്റെ അമ്മ കിടക്കുന്നത് നമുക്ക് കാണാം. അവർക്ക് മുടിയില്ലായിരുന്നു. വളരെ ക്ഷീണിച്ച് മെലിഞ്ഞ അവസ്ഥയിലായിരുന്നു പീറ്ററിന്റെ അമ്മ. കാരണം പീറ്ററിന്റെ അമ്മയ്ക്ക് ബ്രെയിൻ ക്യാൻസർ എന്ന് പറയുന്ന രോഗമായിരുന്നു. ചുറ്റു നിൽക്കുന്നവരുടെ മുഖത്ത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് വിഷമം കാണാം. പീറ്ററിന്റെ മുഖത്ത് ഒരു പാട് കണ്ട് നീ വീണ്ടും മറ്റു കുട്ടികളുമായി വഴക്കുണ്ടാക്കിയോ മോനെ എന്ന് അമ്മ ചോദിക്കുന്നു. അവർ ഒരു പാവം തവളയെ കൊന്നതുകൊണ്ടാണ് താൻ വഴക്കുണ്ടാക്കിയതെന്ന് പീറ്റർ പറയുന്നു. പീറ്ററിന്റെ അമ്മ പറയുന്നു, മോനെ, നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് മറ്റു കുട്ടികളുമായി വഴക്കുണ്ടാക്കരുത്. നിന്റെ സ്വഭാവവും നിന്നെ കാണാനുമൊക്കെ നിന്റെ അച്ഛന്റെ പോലെ തന്നെയാണ്. നിന്റെ അച്ഛനൊരു മാലാഖയെ പോലെയായിരുന്നു മോനെ. പെട്ടെന്ന് അമ്മയുടെ കണ്ണുകൾ അടയാൻ തുടങ്ങി. പീറ്ററിന്റെ അപ്പൂപ്പൻ മനസ്സിലായി സമയം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. പീറ്ററിനോട് പറയാനുള്ളത് പെട്ടെന്ന് പറയണമെന്ന് അപ്പൂപ്പൻ പറയുകയാണ്. പീറ്ററിന് കൊടുക്കാനായിട്ട് ഒരു ചെറിയ സമ്മാനപ്പൊതിയും ഒരു കത്തും അമ്മ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പീറ്ററിന് കൊടുക്കുകയാണ്. എന്നിട്ട് അമ്മ പറയുന്നു, മോനെ, ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ അത് തുറക്കാൻ പാടുള്ളൂ. അതിനു മുൻപ് നീ അത് തുറക്കരുത്. നീ വിഷമിക്കേണ്ട കാര്യമില്ല പീറ്റർ. നിന്റെ കാര്യങ്ങളൊക്കെ അപ്പൂപ്പൻ നോക്കിക്കോളും. നിനക്കൊരു പ്രശ്നവും വരില്ല. നിന്റെ അച്ഛൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെയെങ്കിലും നിന്റെ അപ്പൂപ്പനെ നിന്നെ നോക്കാൻ സാധിക്കും. പീറ്റർ, മോനെ, നീ എന്റെ കൈകളിലൊന്ന് പിടിക്കൂ. എന്റെ കൈകളിൽ പിടിക്കുക. നിന്റെ കൈ പിടിച്ചുകൊണ്ട് വേണം എനിക്ക് ഈ ലോകത്തിൽ നിന്ന് പോവാൻ. പീറ്റർ കരഞ്ഞുകൊണ്ട് അപ്പൂപ്പനെ കെട്ടിപ്പിടിക്കുന്നു. അവൻ അമ്മയുടെ കൈകളിൽ പിടിച്ചില്ല. കാരണം താൻ അമ്മയുടെ കയ്യിൽ പിടിച്ചാൽ അമ്മ തന്നെ വിട്ടുപോകും എന്ന് അവൻ അറിയാമായിരുന്നു. അമ്മ ഒരു വട്ടം കൂടി പറയുകയാണ്, മോനെ, പീറ്റർ, നീ എന്റെ കൈകളിൽ പിടിക്കുക. പക്ഷേ പിന്നെ അമ്മ ഒന്നും മിണ്ടിയില്ല. അവർ മരിച്ചു. പീറ്റർ അമ്മയെ വിളിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അവന്റെ അപ്പൂപ്പൻ അവനെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോയി. അവന് തന്റെ അമ്മയുടെ മരണം അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പീറ്ററിന് ഇപ്പൊ ഈ ലോകത്ത് അവന്റെ അച്ഛനുമില്ല, അമ്മയുമില്ല. അവൻ വിഷമം സഹിക്കാൻ പറ്റാതെ ഓടി, ഒരുപാട് ദൂരം ഓടി. അങ്ങനെ ഓടി തളർന്ന് അവൻ ഒരു ഗ്രൗണ്ടിൽ ചെന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവന്റെ മുകളിൽ വലിയൊരു വെളിച്ചം വരാൻ തുടങ്ങി. പകലിന്റെ അത്ര തീവ്രതയുള്ള വെളിച്ചം. അതൊരു സ്പേസ് ഷിപ്പ് ആയിരുന്നു. ആ സ്പേസ് ഷിപ്പ് അവനെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് ഭൂമിയിൽ നിന്നും അനേകായിരം അകലെ എങ്ങോട്ടോ കൊണ്ടുപോയി. ഇനി കഥ നടക്കുന്നത് ഭൂമിക്ക് പുറത്താണ്. അതുകൊണ്ട് ഇതിൽ കാണുന്നവരെയൊക്കെ നമ്മൾക്ക് ഏലിയൻസ് എന്ന് വിളിക്കേണ്ടി വരും. ഭൂമിക്ക് പുറത്തുള്ളവരാണല്ലോ ഏലിയൻസ്. 26 വർഷങ്ങൾ കടന്നുപോയി. ഭൂമിയിൽ നിന്നും വളരെ അകലെയുള്ള മൊറാഗ് എന്ന് പറയുന്ന ഒരു ഗ്രഹം. അവിടെ മുഖംമൂടി ധരിച്ച ഒരാൾ ഒരു സ്പേസ് ഷിപ്പിൽ വന്നിറങ്ങുകയാണ്. ഈ മൊറാഗ് എന്ന് പറയുന്ന ഗ്രഹം ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. പണ്ട് അവിടെ ഒരുപാട് പേർ ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ആരും തന്നെയില്ല. മുഖംമൂടി ധരിച്ചയാൾ തന്റെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക തരം ഉപകരണം എടുക്കുകയാണ്. അത് പ്രവർത്തിപ്പിച്ചു നോക്കിയപ്പോ അയാൾക്ക് ഭൂതകാലം കാണാൻ പറ്റി. അതായത് പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലത്തെ കാര്യങ്ങൾ. അവിടെ ആരൊക്കെ താമസിച്ചിരുന്നു, അവരെന്തൊക്കെ ചെയ്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് കാണാൻ പറ്റി. അയാൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. അയാൾ അവിടെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു സ്വിച്ച് അമർത്തുമ്പോ അയാളുടെ മുഖംമൂടി മാഞ്ഞുപോയി. ആള് ഹൈടെക് ആണ്. മാത്രമല്ല, ഇയാൾ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ തന്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു പ്രത്യേക ഉപകരണം എടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് ആയുധമൊന്നുമല്ല, അതൊരു മ്യൂസിക് പ്ലെയർ ആയിരുന്നു. അവൻ അതെടുത്ത് വെച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ മനസ്സിലായോ ഇതാരാണെന്ന്? 26 വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്പേസ് ഷിപ്പ് വന്ന് ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടു പോയ പീറ്റർ ക്വില്ലാണ് ഇത്. പീറ്റർ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ചാണ് നടക്കുന്നത്. അവിടെ മൊത്തം വേറെ ഏതോ തരം ജീവികൾ ഉണ്ടായിരുന്നു. ഒരുമാതിരി പല്ലിയുടെ അണാക്കിലേക്ക് ഓന്തിനടിച്ചു കയറ്റിയത് പോലത്തെ ഓരോ ജീവികൾ. പീറ്ററിന്റെ മുന്നിൽ വന്നതിനെയൊക്കെ അടിച്ചു തെറിപ്പിച്ചാണ് പീറ്റർ പോകുന്നത്. പീറ്ററിന്റെ രണ്ടു കാലുമായി
ആയിട്ട് ഒരു പ്രത്യേക തരം ഷൂസ് ഉണ്ട്. അത് വെച്ച് അവന് പറക്കാനൊക്കെ പറ്റും. അവന്റെ കയ്യിലുള്ള ഒരു ഡിവൈസ് വെച്ച് ആ പൊട്ടിപ്പൊളിഞ്ഞ കോട്ടയിലുണ്ടായിരുന്ന ഒരു വാതിൽ പീറ്റർ തുറക്കുകയാണ്. വട്ടത്തിലുള്ള ടോർച്ച് പോലെയുള്ള ഒരു സാധനം കത്തിച്ചു വെച്ച് പീറ്റർ വീണ്ടും മുന്നിലേക്ക് നടന്നു. അവന്റെ മുന്നിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അത് തേടിയാണ് പീറ്റർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പീറ്റർ തന്റെ കയ്യിലുള്ള മറ്റൊരു ഹൈടെക് ഉപകരണം പുറത്തെടുക്കുകയാണ്. ആ സാധനം അവൻ താഴെ വെച്ചു. അത് ഓണാക്കിയതും അവൻ തേടി വന്ന സാധനം അത് സുരക്ഷിതമായി വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തെറിച്ച് പീറ്ററിന്റെ ഡിവൈസിൽ വന്നിരുന്നു. പീറ്റർ ആ സാധനം എടുക്കുകയാണ്. ഗോളാകൃതിയിലുള്ള ഒരു സാധനം. പെട്ടെന്ന് അവിടേക്ക് തോക്ക് പിടിച്ച് കുറെ പേര് കയറി വരുന്നു. അവര് പീറ്ററിനോട് ആ സാധനം താഴെ വയ്ക്കാൻ പറയുന്നു. പീറ്റർ അത് താഴെയിട്ടിട്ട് പറയുന്നു, ഹേയ്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്കിത് വേണ്ട. ഞാനൊരു രസത്തിന് പോകുന്ന വഴിക്ക് ഇതുവഴി ഒന്ന് കയറിയതാ. ഇത് നിങ്ങൾ എടുത്തോ, ഒരു പ്രശ്നവുമില്ല, കൂൾ ഡൗൺ. പക്ഷേ തോക്ക് പിടിച്ചു വന്നവന് പീറ്ററിനെ വെറുതെ വിടാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അയാൾ ചോദിക്കുന്നു, സത്യം പറ, നീ ആരാ? ഈ സാധനം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കെങ്ങനെ അറിയാം? നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അപ്പൊ പീറ്റർ പറയുന്നു, എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വഴിപോക്കനാണ്. എന്റെ പേര് പീറ്റർ ക്വിൽ. ഇതുവഴി പോയപ്പോ ചുമ്മാ കേറിയതാ. തോക്ക് പിടിച്ചവൻ പറയുന്നു, അതൊന്നും നീ എന്റെ അടുത്ത് പറയണ്ട. ഞാൻ നിന്നെ റോണന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. റോണന് നിന്നോട് പലതും ചോദിക്കാനുണ്ടാവും. നടക്ക്. ഇപ്പോ ഈ തോക്ക് പിടിച്ച് നിൽക്കുന്നവന്റെ പേരാണ് കൊറാത്ത്. കൊറാത്ത് പീറ്റർ ക്വില്ലിനെ റോണൻ എന്ന് പറയുന്ന ഒരുത്തന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോ റോണന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് കൊറാത്ത്. അത് മനസ്സിലായല്ലോ. പോകുന്നതിന് മുൻപ് പീറ്റർ ക്വിൽ വലിയ അഭിമാനത്തോടെ പറയുന്നു, ഹേ, എന്റെ പേര് പീറ്റർ ക്വിൽ എന്നാണ്. പക്ഷേ എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാനാണ് സ്റ്റാർ ലോർഡ്. അതേത് പട്ടി എന്നുള്ള ഭാവത്തിൽ കൊറാത്ത് പീറ്ററിനെ നോക്കുന്നു. പീറ്റർ പറയുന്നു, സ്റ്റാർ ലോർഡ് മാൻ, പ്രസിദ്ധനായ കൊള്ളക്കാരൻ. ഇത്രയും ഫേമസ് ആയി എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി എന്ന് പറഞ്ഞ് പീറ്റർ തന്റെ കളി ആരംഭിച്ചു. അവൻ അവിടെ വെച്ചിരുന്ന വട്ടത്തിലുള്ള ടോർച്ച് പീറ്റർ ആ ടോർച്ച് തട്ടി അവനെ പിടിച്ചിരുന്നവരുടെ മേത്തേക്ക് ഇടുന്നു. അത് കൊണ്ടതും രണ്ടുപേര് ആവിയായി പോയി. തന്റെ തോക്ക് വെച്ച് കൊറാത്തിനെ പീറ്റർ വെടിവെച്ചിടുന്നു. എന്നിട്ട് പീറ്റർ താൻ തേടി വന്ന ഗോളമെടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. കൊറാത്ത് വീണ്ടും അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പീറ്റർ തന്റെ പ്രത്യേക ഷൂസ് ഉപയോഗിച്ച് പറന്ന് ദൂരേക്ക് പോകുന്നു. കൊറാത്തിന്റെ കൂടെ വന്നിരുന്ന മറ്റാളുകൾ പീറ്ററിനെ പിടിക്കാൻ വരികയാണ്. അപ്പോ പീറ്റർ തന്റെ കയ്യിലുള്ള മറ്റൊരായുധം പുറത്തെടുക്കുകയാണ്. നേരത്തെ ഈ സാധനം മോഷ്ടിക്കാൻ ഉപയോഗിച്ച അതേ സാധനം. അത് ഓണാക്കി വെച്ചിട്ട് പീറ്റർ ഓടുന്നു. ആ സാധനം കൊറാത്തിന്റെ ആളുകളെയൊക്കെ അതിലേക്ക് വലിച്ചു പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ പീറ്റർ ഓടി അവന്റെ സ്പേസ് ഷിപ്പിൽ കയറി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവുകയാണ്. പെട്ടെന്ന് സ്പേസ് ഷിപ്പിൽ കിടന്നിരുന്ന ഹോളി ആഘോഷിച്ച് വന്നതുപോലെയുള്ള ഒരു പെണ്ണ് എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പീറ്ററിനോട് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു. പീറ്റർ പറയുന്നു, ഒന്നുമില്ല മുത്തേ, ഇതൊക്കെ എന്റെ ഓരോ കളികളല്ലേ. ബൈ ദി ബൈ, ഏതാ നീ? സോറി, പെട്ടെന്ന് നീ ഇവിടെ ഉള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. അതായത് നമ്മളുടെ പീറ്റർ ക്വില്ലിന് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് അവന് പോലും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സ്പേസ് ഷിപ്പ് മുന്നോട്ട് പോകുന്നു. ഈ സിനിമയിൽ നിങ്ങൾക്ക് പുതിയ ഒരുപാട് പേരുകളും പുതിയ ഒരുപാട് കഥാപാത്രങ്ങളെയും അറിയേണ്ടതായിട്ട് വരും. പക്ഷെ ഒട്ടും പേടിക്കണ്ട, എല്ലാം മനസ്സിലാക്കി തന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. പീറ്ററിന് ഒരു കോൾ വരികയാണ്. അതാരാണെന്ന് മനസ്സിലായപ്പോ കോൾ എടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ഗേൾ ഫ്രണ്ട് അറിയാതെ ആ കോൾ എടുക്കുകയാണ്. അത് പീറ്ററിന്റെ ബോസ് ആയിട്ടുള്ള യോണ്ടു ആയിരുന്നു. ആരാണ് യോണ്ടു? യോണ്ടുവും പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? അത് ഞാൻ പറഞ്ഞുതരാം. റാവേജേഴ്സ് എന്ന് പറയുന്ന ഒരു കൊള്ളസംഘമുണ്ട്. ആ കൊള്ളസംഘത്തിന്റെ നേതാവാണ് യോണ്ടു. ആ കൊള്ളസംഘത്തിലാണ് പീറ്റർ ക്വിൽ വർക്ക് ചെയ്യുന്നത്. പീറ്റർ ഇപ്പോ കട്ടെടുത്തിരിക്കുന്ന ആ ഗോളത്തിന്റെ പേര് ഓർബ് എന്നാണ്. ഈ ഓർബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കോടികൾ വില മതിക്കുന്നതാണ്. ഇവിടുത്തെ പൈസ പോലെ അല്ല അവിടുത്തെ പൈസ. എന്നാലും ഈ ഓർബ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വില പിടിച്ചൊരു സാധനമാണ്. ഓർബ് കട്ടെടുക്കാനാണ് റാവേജേഴ്സ് എന്ന ടീമും യോണ്ടുവും ശ്രമിക്കുന്നത്. പീറ്റർ ക്വില്ലിനാണെങ്കിൽ ആ ടീമിൽ നിന്ന് മതിയായി. അതുകൊണ്ട് ഈ ഓർബ് എവിടെയുണ്ടാവും എന്ന് കണ്ടുപിടിച്ച് അത് പീറ്റർ ഒറ്റയ്ക്ക് പോയി എടുക്കുകയാണ്. ഓർബും പീറ്ററും എവിടെയാണ് ഇപ്പൊ ഉള്ളത് എന്ന് ചോദിക്കാനാണ് യോണ്ടു വിളിക്കുന്നത്. യോണ്ടു ചോദിക്കുന്നു, പീറ്റർ നീ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്. എവിടെ? ഇവിടെ തന്നെ. ഇനി ലൊക്കേഷൻ ഒന്നും അയച്ചു തരാനായിട്ട് ഞാൻ അത്ര മണ്ടനല്ല. നോക്കു പീറ്റർ ക്വിൽ, ഞാൻ വളരെ പാടുപെട്ടാണ് ഈ കൊള്ളസംഘം നടത്തി പോകുന്നത്. മനസ്സിലായോ? പാടുപെട്ടോ? ആര് പാടുപെട്ടു? ഇത്രയും നാളെ നിങ്ങൾ പാടുപെട്ടിട്ട് ഈ ഓർബ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? എന്നിട്ട് ഇപ്പൊ അവസാനം ഞാനല്ലേ ഇത് പോയി എടുത്തത്? ഇതെങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും? നോക്കു പീറ്റർ, നമ്മൾ കൊള്ളക്കാർക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം നീ തെറ്റിക്കരുത്. നിയമമോ? നിയമത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. എല്ലാവരെയും പറ്റിച്ച് സാധനങ്ങൾ കട്ടെടുക്കുന്നതല്ലേ നിയമം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ പറ്റിച്ചെന്ന് കരുതിയാ മതി. എനിക്കും രക്ഷപ്പെടും.
കയറണം. ഇയോണ്ട് പറയുന്നു, മോനെ പീറ്റർ, നീ ഒരു കാര്യം മറക്കരുത്. 26 കൊല്ലങ്ങൾക്ക് മുൻപ് നിന്നെ ആദ്യമായിട്ട് എന്റെ കയ്യിൽ കിട്ടുമ്പോ നീ ചെറുതായിരുന്നു. അന്ന് എന്റെ കൂടെയുള്ളവർ പറഞ്ഞു നിന്നെ പീസ് പീസായി വെട്ടി വറുത്ത് തിന്നാമെന്ന്. പക്ഷെ അവരെ തടഞ്ഞ ഒരേ ഒരാൾ ഞാനാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇത്ര ചെറുതായിരിക്കുമ്പോ തിന്നണ്ട, വലുതായിട്ട് തിന്നാം. ഐ മീൻ ഇവനെ തിന്നണ്ട, ഇവനെ നമ്മളുടെ ആളാക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് മോനെ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ആ കാര്യം നീ മറക്കരുത്. ഇന്ന് നീ എന്നെ ചതിച്ചു, പക്ഷെ നീ ഓർത്തു വെച്ചോ, നിന്നെ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. അതിനേക്കാൾ നല്ലത് നീ നേരിട്ട് എന്റെ അടുത്തേക്ക് വരുന്നതാണ്. പെട്ടെന്ന് പീറ്റർ ആ കോൾ കട്ട് ചെയ്യുന്നു. യോണ്ടുവിന് ദേഷ്യം വന്നു. യോണ്ടു തന്റെ ആൾക്കാരോട് പറയുകയാണ്, പീറ്റർ ക്വിലിനെ കണ്ടെത്തി കൊണ്ടുവരുന്നവർക്ക് നല്ലൊരു തുക സമ്മാനമായി കൊടുക്കും. പക്ഷെ പീറ്ററിനെ ജീവനോടെ തന്നെ യോണ്ടുവിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത് കേട്ട് കൂടെ നിന്നവർക്കൊക്കെ ദേഷ്യം വന്നു. അവർ യോണ്ടുവിനോട് ചോദിക്കുന്നു, യോണ്ടു നിങ്ങൾ എന്താണ് പറയുന്നത്? ജീവനോടെയോ? ഇത്രയും നാള് നിങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ അവനെ ഒന്നും ചെയ്തില്ല. ഇന്ന് ഇത്രയും വലിയ ചതി ചെയ്തിട്ടും അവനെ ജീവനോടെ കൊണ്ടുവരാനാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കല്ലെങ്കിലും അവനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. നിങ്ങളുടെ മകനൊന്നും അല്ലല്ലോ അത്, പിന്നെ എന്തിനാണ് ഇത്ര സ്നേഹം കാണിക്കുന്നത്? യോണ്ടു അവനെ പിടിച്ചുകൊണ്ട് പറയുന്നു, ഏയ് പീറ്ററിന്റെ കാര്യത്തിൽ നീ തലപുണ്ണാക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ അവനെ കൊന്നോളാം, മനസ്സിലായോ? യോണ്ടുവിന്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു, ചെറിയ ഒരു പേന പോലെയുള്ള ആയുധം. അത് കണ്ടിട്ടാണ് എല്ലാവരും പേടിച്ചു നിൽക്കുന്നത്. അപ്പോ എന്താണ് ഈ ആയുധം എന്നൊക്കെ നമ്മൾക്ക് കഥ പോകെ പോകെ മനസ്സിലാവും. ഇനി കാണിക്കാൻ പോകുന്ന സീനിൽ വീണ്ടും കുറച്ച് പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടി വരും. അതിലെ മെയിൻ ആളാണ് റോണൻ. റോണൻ ആരാണെന്ന് വെച്ചാൽ, നേരത്തെ പീറ്ററിന് പിടിക്കാൻ വന്ന കൊറാത്തിന്റെ യജമാനൻ. റോണൻ ഒരാളെ കൊല്ലാൻ പോവുകയാണ്. സാൻഡർ വംശത്തിൽപ്പെട്ട ഒരാളെയാണ് റോണൻ കൊല്ലാൻ പോകുന്നത്. എന്തിനാണ് കൊല്ലാൻ പോകുന്നത്? ഇനി ഒരല്പം ചരിത്രം പറയാം. സിമ്പിൾ ആയിട്ട് പറയാം, രണ്ട് സാമ്രാജ്യങ്ങൾ, രണ്ട് വംശങ്ങൾ, ഒന്ന് ക്രീ വംശം, ഒന്ന് സാൻഡർ വംശം. ഈ രണ്ട് വംശത്തിലെ ആളുകൾ തമ്മിൽ കാലാകാലങ്ങളായിട്ട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും തീരാത്ത അടങ്ങാത്ത യുദ്ധങ്ങൾ. റോണൻ എന്ന് പറയുന്ന ആൾ ക്രീ വംശത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോ റോണന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ക്രീ തന്നെ. ഈ ക്രീ വംശത്തിൽപ്പെട്ടവരും സാൻഡർ വംശത്തിൽപ്പെട്ടവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയ്ക്കാണ് റോണന്റെ അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അച്ഛനും ഒക്കെ തന്നെ മരിച്ചിരിക്കുന്നത്. ഒരുപാട് കാലം സാൻഡറും ക്രീയും തമ്മിലുള്ള യുദ്ധം നീണ്ടു നിന്നു. അങ്ങനെ അവസാനം ഒരു സമയത്ത് ക്രീ സാമ്രാജ്യവും സാൻഡർ സാമ്രാജ്യവും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പിടുകയാണ്. ഇനി യുദ്ധവും അടിപിടിയും ഒന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷെ തന്റെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ മരിക്കാൻ കാരണക്കാരായിട്ടുള്ള സാൻഡർ വംശക്കാരോട് റോണന് അടക്കിയാൽ ഒടുങ്ങാത്ത പകയായിരുന്നു. അങ്ങനെ റോണൻ ഒരു തീവ്രവാദിയെ പോലെയായി. സാൻഡറിൽ നിന്ന് കിട്ടുന്നവരെയൊക്കെ കൊന്നുകളയുക, സാൻഡർ വംശക്കാരോട് ഭീഷണി മുഴക്കുക, അവരെയൊക്കെ അങ്ങോട്ട് നശിപ്പിച്ച് കളയണം എന്നാണ് റോണന്റെ ആഗ്രഹം. ഈ പകയുടെ കഥയൊക്കെ പറഞ്ഞ് പുതിയതായിട്ട് പിടിച്ചുകൊണ്ടുവന്ന സാൻഡർ വംശക്കാരനായ ഒരാളെ റോണൻ തന്റെ ആയുധം കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. പെട്ടെന്നാണ് കൊറാത്ത് അങ്ങോട്ട് കയറി വരുന്നത്. ഓർബ് എന്ന് പറയുന്ന സാധനം പീറ്റർ എന്ന് പറയുന്ന ഒരുത്തൻ അടിച്ചെടുത്തുകൊണ്ട് പോയി എന്ന് കൊറാത്ത് റോണനോട് പറയുന്നു. പീറ്റർ ഈ ഓർബ് വിൽക്കുകയാണെങ്കിൽ അത് സാൻഡറിലുള്ള ബ്രോക്കർ എന്ന് പറയുന്ന ഒരാൾക്കാണെന്ന് ഇവർക്കറിയാം. അപ്പോ വീണ്ടും ഒരു സംശയം, കൊറാത്ത് ഈ സാധനം എടുക്കാൻ പോയത് റോണന് വേണ്ടി. എന്തിനാണ് റോണൻ ഈ ഓർബ് എടുക്കാൻ നോക്കുന്നത്? പീറ്ററിനെ പോലെ പണത്തിന് വേണ്ടിയാണോ? അല്ല, അവിടെയാണ് രഹസ്യത്തിന്റെ മറ്റൊരു കെട്ടഴിയുന്നത്. റോണന്റെ ആവശ്യം എന്താണ്? സാൻഡർ വംശക്കാരെ ഇല്ലാതെയാക്കുക. പക്ഷെ റോണൻ അത് ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം സാൻഡറിലെ നല്ല ഹൈടെക് സൈന്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർ, സൈന്യം, പട്ടാളം എന്നൊക്കെ പറയാം, അവരെ നോവ കോപ്സ് എന്നാണ് വിളിക്കുക. അവരെ മറികടന്ന് സാൻഡറിൽ പോയി ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ അത് ചെയ്യാൻ കഴിവുള്ള ഒരാൾ, അയാളുടെ പേര് താനോസ് എന്നാണ്. സാൻഡറിലുള്ളവരെ നശിപ്പിക്കാൻ താനോസിന് പറ്റും. പക്ഷെ റോണൻ പറഞ്ഞെന്ന് വെച്ച് സാൻഡറിലുള്ളവരെ താനോസ് വെറുതെ അങ്ങോട്ട് നശിപ്പിക്കുവോ? പകരം താനോസിന് ഒരു സാധനം വേണമായിരുന്നു, അതാണ് ഈ ഓർബ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ഓർബ് കൊണ്ട് റോണൻ താനോസിന് കൊടുക്കുകയാണെങ്കിൽ താനോസ് റോണന് വേണ്ടി സാൻഡർ തന്നെ അങ്ങോട്ട് നശിപ്പിക്കും. റോണനെ സഹായിക്കാൻ വേണ്ടി താനോസിന്റെ രണ്ട് ദത്തുപുത്രികൾ, രണ്ട് പെൺമക്കളായിട്ടുള്ള ഗമോറയെയും നെബുലയെയും അയച്ചിട്ടുണ്ട്. ഗമോറ ഒരു കൊലയാളിയാണ്. താനോസിന് വേണ്ടി അവൾ ഒരുപാട് കൊലകൾ ചെയ്തിട്ടുണ്ട്. നെബുലയും അതുപോലെ തന്നെ. നെബുല പകുതി റോബോട്ടാണ്. അപ്പോ താനോസിന് വേണ്ടി ഓർബെടുക്കാൻ കൊറാത്തിനെ റോണൻ പറഞ്ഞുവിട്ടു. കൊറാത്തിനെ അടിച്ചിട്ട് പീറ്റർ ക്വിൽ അതെടുത്തുകൊണ്ട് നൈസ് ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോ പീറ്ററിനെ കണ്ടുപിടിച്ചാലല്ലേ ഓർബ് കിട്ടു. അതിനുവേണ്ടി നെബുലയോട് സാൻഡറിലേക്ക് പോവാൻ റോണൻ പറയുകയാണ്. നെബുലയ്ക്ക് സന്തോഷമായി. പക്ഷെ ഗമോറ പറയുന്നു, നെബുല നീ പോവണ്ട, ഈ കാര്യത്തിന് ഞാൻ പോവാം. നെബുല അല്പം ദേഷ്യത്തോട് പറയുന്നു, അതെന്താ ഞാൻ പോയാൽ ഞാനും
ഞാനും താനോസിന്റെ മകൾ തന്നെയാണ്. നിനക്കുള്ളത് പോലെ എനിക്കും എല്ലാ അവകാശവും ഉണ്ട്. നെബുല, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്ക് സാൻഡർ പരിചയമുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ പോവാമെന്ന് പറയുന്നത്. റോണൻ പറയുന്നു, മതി, ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി. നിങ്ങളുടെ വഴക്ക് നിർത്ത്, ഈ കാര്യത്തിന് ഗമോറ പോകുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഗമോറയോട് പറയുന്നു, ഗമോറ, നീ തോറ്റിട്ട് വരാൻ പാടില്ല, മനസ്സിലായോ? ഗമോറ പറയുന്നു, അതിന് ഞാൻ എപ്പോഴാണ് തോറ്റിട്ട് മടങ്ങി വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ ഗമോറ സാൻഡറിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ നെബുലയ്ക്ക് അത്ര പിടിക്കുന്നില്ല. അവൾക്ക് ഗമോറയോട് ദേഷ്യമോ അസൂയയോ എന്തോ ഉണ്ട്. പറഞ്ഞു വരുമ്പോ രണ്ടുപേരും സഹോദരികളാണെങ്കിൽ പോലും അവർ തമ്മിൽ അത്ര സ്നേഹത്തിലല്ല. സീൻ ചേഞ്ച് ആവുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാൻഡർ എന്ന് പറയുന്ന സ്ഥലമാണ്, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം. അവിടെ ഒരുത്തൻ ആളുകളെ നോക്കി കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൻഡേറിയക്കാർ, ഒന്നിനും കൊള്ളാത്തോമാർ, എല്ലാവർക്കും വലിയ തിരക്കാണ്. എങ്ങോട്ടാണ് ഈ പായുന്നതെന്ന് അറിയില്ല. ഈ നടന്നു പോകുന്നവനെ കണ്ടോ? അവന്റെ മുടി കണ്ടില്ലേ? പശു നക്കി വെച്ചിരിക്കുന്നത് പോലെ. ഇവനെയൊക്കെയാണ് കുറ്റവാളി എന്ന് വിളിക്കേണ്ടത്. എന്നിട്ട് കുറ്റവാളി എന്ന് വിളിക്കുന്നതോ നമ്മളെയും. ഈ കുട്ടിപ്പിശാസിനെ കണ്ടില്ലേ? ഇത്രയും പ്രായമായിട്ടും അവന് തന്നെ നടക്കാൻ വയ്യ. അവനവന്റെ അച്ഛന്റെ കൈ പിടിച്ചാലേ നടക്കാൻ പറ്റൂ. ഇതിനേക്കാളും ഭേദം ഞാൻ തന്നെ. ഈ അപ്പൂപ്പിനെ കണ്ടില്ലേ? അടുത്ത വർഷം 100 തികയുന്ന ഉരുപ്പടിയാ. എന്നിട്ടാണ് കിളവൻ കണ്ട പെമ്പിളയുടെ കൂടെ നടക്കുന്നത്. ഫോസിൽ ആവാറായി, എന്നിട്ടും പെമ്പിളയുടെ കൂടെ തന്നെ നടത്താം. ഇതിന്റെ ഫോട്ടോ എടുത്ത് ഇവന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരും. എന്ത് ലോകമാണിത്, അല്ലേ ഗ്രൂട്ട്? അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മനുഷ്യനൊന്നും അല്ല, അതൊരു റക്കൂണായിരുന്നു. റക്കൂൺ എന്ന് പറയുമ്പോ ചിലർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, എന്നാ പിന്നെ ഒരു ചെറിയ കുറുക്കൻ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ മരപ്പട്ടിയെന്നോ അങ്ങനെ എന്തോ വേണമെങ്കിലും വിളിക്കാം. പക്ഷെ അവൻ സംസാരിക്കുന്നുണ്ട്. ആ സംസാരമാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. ഇവന്റെ പേരാണ് റോക്കറ്റ്. റോക്കറ്റിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം, അപ്പുറത്ത് മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മരം നിൽക്കുന്നു. ആ മരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് റോക്കറ്റിന്റെ കൂടെയുള്ള ആളാണ്. റോക്കറ്റ് അവനെ ഗ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. GROOT, ഗ്രൂട്ട്. റോക്കറ്റിന്റെ കയ്യിലുള്ള ഒരു ഡിവൈസിൽ പെട്ടെന്ന് ഒരാളെ ഡിറ്റക്ട് ചെയ്യുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, പീറ്റർ ക്വില്ലായിരുന്നു. പീറ്ററിനെ പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് വലിയൊരു തുക സമ്മാനം കിട്ടുമെന്ന കാര്യം റോക്കറ്റിന് മനസ്സിലായി. പീറ്റർ ഏതോ പുതിയൊരു പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റോക്കറ്റ് ഗ്രൂട്ടിനോട് പറയുന്നു, ഗ്രൂട്ട്, ഗ്രൂട്ട്, നമ്മൾ പണക്കാരാവാൻ പോവുകയാണ്. ആ മുന്നിൽ നിൽക്കുന്നവനെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി. നീ റെഡിയല്ലേ? അത് കഴിഞ്ഞ് റോക്കറ്റും ഗ്രൂട്ടും കൂടി പീറ്ററിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. പീറ്റർ ഈ സമയത്ത് ആ പെണ്ണിനോട് ബൈ പറഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവന്റെ കയ്യിൽ ഓർബുണ്ട്. ഈ ഓർബ് വിറ്റ് പൈസക്കാരനാവാനാണ് അവൻ പോകുന്നത്. അതിനുവേണ്ടി ഇത് വിൽക്കാൻ പറ്റിയ ഒരാളുടെ അടുത്തേക്ക് അവൻ പോകുന്നു. അവിടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മേടിച്ച് പകരം പൈസ കൊടുക്കുന്ന ആളുടെ പേരാണ് ബ്രോക്കർ. അയാളുടെ അടുത്തേക്കാണ് പീറ്റർ ക്വിൽ ഓർബ് കൊണ്ടുപോകുന്നത്. പീറ്റർ ഓർബ് കൊണ്ട് അയാളുടെ മുന്നിൽ വെച്ചു. ബ്രോക്കർ ചോദിക്കുന്നു, പീറ്ററോ, ഞാൻ ഓർബ് കൊണ്ടുവരാൻ യോണ്ടോവിനെയാണല്ലോ ഏൽപ്പിച്ചിരുന്നത്. യോണ്ടോയുടെ? പീറ്റർ കള്ളം പറയുന്നു. അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി ഇത് കട്ടെടുത്തു. പക്ഷെ യോണ്ടോവിന് വരാൻ സമയമില്ലാത്തത് കൊണ്ട് ഇത് എന്നെ ഏൽപ്പിച്ചു. പൈസയും എന്നോട് തന്നെ വാങ്ങിച്ചേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ബ്രോക്കർ ഇതെടുത്തിട്ട് ആ പൈസ ഇങ്ങോട്ടാ. പിന്നെ ഈ ഓർബിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ബ്രോക്കർ പറയുന്നു, മോനെ പീറ്റർ, ഓർബ് തന്നാ മതി, കുഴി എണ്ണണ്ട, മനസ്സിലായല്ലോ? അതൊന്നും പറയാനിപ്പോ സൗകര്യമില്ല. തരുന്ന പൈസ മേടിച്ച് ഇവിടെ നിന്ന് പോവുക, മനസ്സിലായല്ലോ? പീറ്റർ പറയുന്നു, അങ്ങനെ ചെറിയ പൈസക്കൊന്നും ഇത് തരാൻ പറ്റില്ല എന്റെ ബ്രോക്കറെ. കാരണം ഇത് ഞാൻ കൊറേ ഫൈറ്റ് ചെയ്തിട്ടാ കണ്ടുപിടിച്ചത്. ഞാനിത് എടുക്കാൻ ചെന്നപ്പോണ്ടല്ലോ ഏതൊക്കെയോ കാലന്മാരെന്നെ വെടിവെച്ചു കൊല്ലാൻ വന്നു. അവന്മാരേതോ റോണനോ അങ്ങനെ ആരുടെയോ പേരാണ് പറഞ്ഞത്. അയാളും ഈ സാധനം നോക്കി നടക്കുകയാണെന്ന് എന്നോട് അവർ പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല, അവന്മാരെയൊക്കെ വെടിവെച്ച് നിലത്തിട്ടിട്ട് ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോ വില കുറച്ചുകൂടി കൂട്ടിക്കൂടെ? പെട്ടെന്ന് ബ്രോക്കറുടെ മുഖത്ത് ഭാവം മാറി. ബ്രോക്കർ പറയുന്നു, മോനെ പീറ്റർ, സമാധാനമായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് നിനക്ക് പിടിക്കുന്നില്ല അല്ലേ? മോനെ, നീ റോണനുമായിട്ടാണ് കളിച്ചിരിക്കുന്നത്. അങ്ങേര് ചില്ലറ പുള്ളിയൊന്നും അല്ല. അങ്ങേര് നോക്കി നടക്കുന്ന സാധനമാണിതെങ്കിൽ എനിക്കിത് വേണ്ട. ഇത് നീ തന്നെ കൊണ്ടുപോക്കോ, നീ എന്നെ കൊലക്കി കൊടുക്കോ. മോനെ, ചത്താ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിറങ്ങ്, പെട്ടെന്നിറങ്ങ്, സ്ഥലം കാര്യമാക്കിക്കോ. പീറ്ററിനെ ബ്രോക്കർ ഉന്തി തള്ളി പുറത്തേക്ക് വിടുന്നു. പീറ്റർ ദേഷ്യത്തോടെ പറയുന്നു, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നത്. ഇപ്പൊ ബ്രോക്കർ കാലുമാറി. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ മെഡിമിക്സ് തേച്ച് കുളിച്ച പോലെയുള്ള ഒരു പച്ച പെണ്ണ് നിൽക്കുന്നത്. അത് ഗമോറയായിരുന്നു. പീറ്ററിന്റെ അടുത്ത് നിന്ന് ഓർബ് എടുത്തുകൊണ്ട് വരാനാണ് റോണൻ ഗമോറയെ സാൻഡറിലേക്ക് വിട്ടിരിക്കുന്നത്. ഗമോറ ചോദിക്കുന്നു,
ഹലോ, എന്തു പറ്റി? ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളെ കാണാൻ സുന്ദരനായിരിക്കുന്നു. പീറ്ററിന്റെ ഉള്ളിലെ കോഴി പുറത്തേക്ക് വരുന്നു. പീറ്റർ പറയുന്നു, അതൊന്നുമില്ല, ഞാനും ഈ ബ്രോക്കറും തമ്മില് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം വന്നപ്പോ അവൻ കാലു മാറി, അവൻ ഇടിച്ച് പഞ്ഞിക്കിട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഞാൻ ആരാണെന്നവൻ അറിയില്ല. ബൈ ദ വേ, എന്റെ പേര് പീറ്റർ ക്വിൽ എന്നാണ്. മനസ്സിലായില്ലേ? പക്ഷെ എന്റെ മറ്റൊരു പേര് പറഞ്ഞാൽ കുട്ടിക്ക് എന്തായാലും എന്നെ മനസ്സിലാവും. ഞാനാണ് സ്റ്റാർ ലോർഡ്. മനസ്സിലായില്ലേ? ഗമോർ ആദ്യമായിട്ടാണ് പീറ്ററിനെ കാണുന്നത്. വോ, അത് നിങ്ങളാണല്ലേ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങളെ കാണാനൊരു സുന്ദരനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും സുന്ദരമായിരിക്കുന്നു. കാർഡ്ബോർഡ്, സോറി, സ്റ്റാർ ലോർഡ്. പീറ്ററിനെ പൊക്കി പറഞ്ഞത് അവൻ ഇഷ്ടമായി. അവൻ പറയാൻ തുടങ്ങുന്നു, എന്താ ചെയ്യുക, കുറച്ച് ഫേമസ് ആയി പോയി. ഇക്കാലത്ത് മാന്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതെ. അതുപോലെ തന്നെ ഞാൻ പെൺകുട്ടികളുടെ അടുത്തും വളരെ മാന്യമായിട്ടാണ് പെരുമാറാറ്. കുട്ടി പേടിക്കണ്ട, കുട്ടിയുടെ പേരൊന്നും എനിക്കറിയണ്ട. അങ്ങനെ പെൺപിള്ളേരെ ശല്യപ്പെടുത്തുന്ന ഒരാളല്ല ഞാൻ. ബൈ ദ വേ, കുട്ടിയുടെ ഫോൺ നമ്പർ എത്ര? ഗമോറ പീറ്ററിന് കൊടുത്തത് ഫോൺ നമ്പർ അല്ല, പീറ്ററിന്റെ കറക്റ്റ് സെന്ററിലായി ഒരു ചവിട്ട് കൊടുത്ത് ഓർമ്മെടുത്തുകൊണ്ട് അവൾ ഓടുകയാണ്. ഇവള് ശരിയല്ല എന്ന് പീറ്ററിന് മനസ്സിലായി. പീറ്റർ തന്റെ കയ്യിലുള്ള മറ്റൊരു ഡിവൈസ് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഗമോറയുടെ കാലിലേക്ക് എറിയുകയാണ്. അവൾ താഴെ വീണു, പീറ്റർ അവളുടെ മേലേക്ക് ഓടിക്കേറുന്നു. അങ്ങനെ പീറ്ററും ഗമോറയും കൂടി ചെറിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ഗമോറയ്ക്ക് സമയമില്ലാത്തത് കൊണ്ട് ഗമോറ പീറ്ററിന്റെ മുകളിൽ കയറിയിരുന്ന് പീറ്ററിനോട് പറയുന്നു, നോക്ക്, ഇതിങ്ങനെയൊന്നും അവസാനിക്കണമെന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്കിപ്പോ നിന്നെ കൊല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് അവൾ അവളുടെ കത്തിയെടുത്ത് പീറ്ററിനെ കുത്താൻ പോവുകയാണ്. പെട്ടെന്ന് റോക്കറ്റും ഗ്രൂട്ടും അങ്ങോട്ട് വന്ന് അവളെ അടിച്ചു മാറ്റുന്നു. ഇവളെയാണ് പിടിക്കേണ്ടതെന്ന് വെച്ച് ഗ്രൂട്ട് തന്റെ മരത്തിന്റെ വേരുകൾ വെച്ച് അവളെ കെട്ടി കെട്ടി പിടിക്കുന്നു. ആ തക്ക നോക്കി പീറ്റർ അവിടെ നിന്ന് ഓർമ്മെടുത്തുകൊണ്ട് ഓടുകയാണ്. റോക്കറ്റ് പറയുന്നു, ഗ്രൂട്ട്, എടാ മണ്ട, ഇവളെയല്ല പിടിക്കേണ്ടത്, ആ ഓടിപ്പോകുന്നവനെയാണ്. ഗമോറയാരം മോള്. ഗമോറ ഗ്രൂട്ടിന്റെ വേരുകൾ പൊട്ടിച്ചു കളയുന്നു. എന്നിട്ട് റോക്കറ്റിനടുത്ത് ഒറ്റയേറ്. അവൾ അവളുടെ കയ്യിലെ കത്തിയെടുത്ത് ഓടിക്കൊണ്ടിരുന്ന പീറ്ററിനെ നോക്കി ഒറ്റയേറ്. ആ കത്തി കയ്യിൽ കൊണ്ട് പീറ്ററിന്റെ കയ്യിൽ നിന്ന് ഓർബുരുണ്ട് താഴേക്ക് വീഴുന്നു. ഗമോറ സമയം കളയാതെ ഓടിപ്പോയി ഓർമ്മെടുക്കുന്നു. ഇത് പീറ്റർ ക്വില്ല് വിടൂ, കഷ്ടപ്പെട്ടെടുത്ത സാധനമല്ലേ. അവൻ ഓടിക്കൊണ്ടിരുന്ന ഗമോറയുടെ മേത്തേക്ക് ചാടി വീഴുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഓർബ് വാങ്ങുകയാണ്. തന്റെ ഷൂസിൽ വെച്ചിരിക്കുന്ന പറക്കുന്ന ചെറിയ റോക്കറ്റ് പോലെയുള്ള സാധനം ഗമോറയുടെ മേത്ത് വെച്ച് ബൈ ബൈ പറയുകയാണ്. ആ റോക്കറ്റ് ഗമോറയെ കൊണ്ട് ദൂരേക്ക് പോയി. ഗമോറ അകലെ പോയി വീഴുന്നു. പീറ്ററിനും ഗമോറയ്ക്കും വേണ്ടത് ഓർബ്, റോക്കറ്റിനും ഗ്രൂട്ടിനും വേണ്ടത് പീറ്ററിനെ. ഈ തക്കം മുതലാക്കി റോക്കറ്റും ഗ്രൂട്ടും കൂടി വന്ന് പീറ്ററിനെ ഒരു ചാക്കിലാക്കുന്നു. എന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് വീണ്ടും ഗമോറ വരുന്നത്. പീറ്ററിനിട്ടിരുന്ന ചാക്ക് തട്ടി താഴെയിട്ട് ഗമോറ ഗ്രൂട്ടിനെ ആക്രമിക്കാൻ തുടങ്ങി. ഗമോറ ഒരു ആയുധം വെച്ച് ഗ്രൂട്ടിന്റെ രണ്ട് കൈയും വെട്ടിക്കളയുന്നു. ഗ്രൂട്ട് ഒരു മരമായതുകൊണ്ട് പേടിക്കണ്ട, കുറച്ചു സമയം കഴിയുമ്പോ കൈ വളർന്നു വരും. ഗമോറ ആ ചാക്ക് തുറന്നതും പീറ്റർ ക്വിൽ ആ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ കയ്യിലുള്ള ഇലക്ട്രിക് ഷോക്ക് ഗൺ വെച്ച് ഗമോറയെ ഷോക്ക് അടിപ്പിച്ച് നിലത്ത് കെടുത്തുന്നു. അത് കഴിഞ്ഞ് ഓർമ്മെടുത്തുകൊണ്ട് പീറ്റർ ഓടി ഓടി ദൂരെ എത്തി. അപ്പോഴാണ് റോക്കറ്റ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് പുറത്തെടുക്കുന്നത്. റോക്കറ്റ് പറയുന്നു, എന്താ ചെയ്യുക, ഈ റോക്കറ്റിനെ അവന് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവൻ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചേ അടങ്ങും, എന്നാ പിന്നെ അങ്ങനെ തന്നെയാവട്ടെ. എന്നിട്ട് ആ ഗൺ വെച്ച് പീറ്റർ ക്വില്ലിനെ ഷോക്ക് അടിപ്പിച്ച് നിലത്തിടുന്നു. പെട്ടെന്നാണ് സാൻഡറിലെ പോലീസുകാർ അവിടേക്ക് വരുന്നത്, നോവ കോപ്സ്. ഈ നാല് പേരെയും അവർ കസ്റ്റഡിയിലെടുക്കുന്നു. അതിലെ ഒരു മെയിൻ ഉദ്യോഗസ്ഥന് പീറ്ററിനെ നേരത്തെ പരിചയമുണ്ടായിരുന്നു, പണ്ടേതോ ഒരു കേസിന് പിടിച്ചിട്ടുണ്ട്. അയാൾ ചോദിക്കുന്നു, അല്ല ഇതാര്, ലിറ്റിൽ സ്റ്റാറോ? കുറെ നാളായല്ലോ കണ്ടിട്ട്. പീറ്റർ പറയുന്നു, എന്റെ പൊന്ന് സാറേ, കഴിഞ്ഞ വട്ടം പിടിച്ചപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ, ലിറ്റിൽ സ്റ്റാർ അല്ല, സ്റ്റാർ ലോർഡ്. ഒന്നും ഇല്ലെങ്കിലും ഞാനൊരു കൊള്ളക്കാരനല്ലേ, അതിന്റെ വിലയെങ്കിലും എനിക്ക് താ. അപ്പോ ഇവര് നാല് പേരെയും അവിടുത്തെ ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരു ഹൈ സെക്യൂരിറ്റി ജയിലാണ്. അവിടെ വെച്ച് മെയിൻ ഓഫീസർ ഇവരെ നാല് പേരെയും സെർച്ച് ചെയ്യാൻ തുടങ്ങി. സ്കാനിങ്ങിന്റെ ഇടയ്ക്ക് തന്റെ കൂടെ നിന്ന പോലീസുകാരന് മെയിൻ ഉദ്യോഗസ്ഥൻ ഇവരെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഇവളുടെ പേര് ഗമോറ, താനോസിന്റെ ദത്തുപുത്രിമാരിൽ ഒരുവളാണ്. ഓപ്പറേഷനിലൂടെ ഇവളെ ഒരു ആയുധമാക്കി മാറ്റിയെടുത്തു. താനോസിനും മറ്റും വേണ്ടി ഒരുപാട് കൊലപാതകങ്ങൾ ഇവൾ ചെയ്തിട്ടുണ്ട്. ഇത് റോക്കറ്റ്, പലതരം പരീക്ഷണങ്ങളും ചെയ്താണ് ഈ ചെറിയ ജീവി ഇങ്ങനെയായി പോയത്. മെഷീൻസ് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഇവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല ഇവൻ ചാടിപ്പോരാത്ത ജയിലുകളുമില്ല. അടുത്തതായിട്ട് വന്ന ഗ്രൂട്ടിനെ കണ്ട് അടുത്തു നിന്ന ഓഫീസർ ഞെട്ടിപ്പോയി. മെയിൻ ഓഫീസർ പറയുന്നു, ഇതാണ് ഗ്രൂട്ട്, മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മരം. നമ്മളിപ്പോ തന്നെ കണ്ട റോക്കറ്റ് ഉണ്ടല്ലോ, അവന്റെ ബോഡിഗാർഡാണ് ഈ ഗ്രൂട്ട്. ഇത് പീറ്റർ ജേസൺ ക്വിൽ, യോണ്ടു എന്ന് പറയുന്നവന്റെ നേതൃത്വത്തിലുള്ള റാവേജേഴ്സ് എന്ന് പറയുന്ന കൊള്ളസംഘത്തിലാണ് ഇവൻ വളർന്നു വന്നത്. ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ ഇവരാരാണെന്ന്? പെട്ടെന്ന് പീറ്റർ അവർക്ക് മുന്നിൽ തന്റെ നടുവിരൽ ഉയർത്തി കാണിക്കുകയാണ്. അതൊരു തെറിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പീറ്റർ ഒന്നും അറിയാത്ത പോലെ പറയുന്നു, സോറി സർ, എന്റെ നടുവിരൽ തന്നെ പൊങ്ങി വന്നതാ. ഇതെനിക്ക് താഴ്ത്താൻ പറ്റുന്നില്ല, ഇതെങ്ങനെ പൊങ്ങി വന്നെന്ന് എനിക്ക് അറിയുന്നില്ല സർ. ഇത് കണ്ട് അടുത്തു നിന്ന ഓഫീസർ വരെ പറഞ്ഞുപോയി. മനസ്സിലായി സർ, ഒന്നിനും കൊള്ളാത്ത ഒരു കൂട്ടം.
പോലീസുകാരന്മാർ അല്ലെ. അത് കഴിഞ്ഞ് അവരെ നാലു പേരെയും ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹൈ സെക്യൂരിറ്റി ജയിൽ. റോക്കറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സാധാരണഗതിയിൽ എന്നെ പിടിക്കേണ്ടതല്ല, ഇനി പിടിച്ചാൽ തന്നെ എനിക്കൊരു പ്രശ്നവുമില്ല, കാരണം ഇതിനു മുൻപ് ഞാൻ 22 പ്രാവശ്യം ജയിൽ ചാടിയിട്ടുണ്ട്. അറിയോ, പിന്നെ മോനെ പീറ്റർ, നീ രക്ഷപ്പെട്ടത് ഡേ ഇവള് വന്നതുകൊണ്ട് മാത്രമാ, അല്ലെങ്കിൽ നിന്നെ ചാക്കിലാക്കി ഞങ്ങൾ എപ്പോഴേ പോയേനെ. പീറ്റർ പറയുന്നു, എന്നെ പിടിക്കാനോ? എന്നെ പിടിക്കാൻ കാലങ്ങളായിട്ട് കുറെ പേർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഒരു മരപ്പട്ടിയും മരഭൂതവും. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. മരഭൂതത്തിന് മരപ്പട്ടി കൂട്ട്. മരപ്പട്ടിയോ? അതെന്നാ സാധനം? വേറെ ആരുമല്ല, നീ തന്നെയാണ് മരപ്പട്ടി. കുഴപ്പമില്ല, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. പീറ്റർ ചോദിക്കുന്നു, എടി ഓർബെടുക്കാൻ വന്നവളെ, ആ ഓർബിന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്കറിയോ? അറിയുമെങ്കിൽ പറ. എന്താ നിനക്കറിയോ എന്ന് ഗ്രൂട്ടിനോട് ചോദിക്കുന്നു. ഗ്രൂട്ട് പറയുന്നു, ഐ ആം ഗ്രൂട്ട്. അതായത് ഞാനാണ് ഗ്രൂട്ട് എന്ന്. പീറ്റർ പറയുന്നു, അത് ഞാൻ പോയി ചോദിച്ചില്ലല്ലോ. ഗ്രൂട്ട് വീണ്ടും പറയുന്നു, ഐ ആം ഗ്രൂട്ട്. നീ എന്തിനത് വീണ്ടും വീണ്ടും പറയുന്നേ എന്ന് പീറ്റർ ചോദിക്കുന്നു. ഗ്രൂട്ട് വീണ്ടും പറയുകയാണ്, ഐ ആം ഗ്രൂട്ട്. വട്ടാണോ എന്ന് പീറ്റർ ചോദിക്കുന്നു. അപ്പോഴും ഗ്രൂട്ട് പറയുന്നു, ഐ ആം ഗ്രൂട്ട്. ഗമോറ പറയുന്നു, നിന്നെ പോലെയുള്ളവന്മാരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. റോക്കറ്റ് പറയുന്നു, എടി മോളെ, നീ ആരാണെന്നൊക്കെ എനിക്കറിയാം, നല്ല ഒന്നാം തരം കൊലയാളിയല്ലേ നീ, എന്നിട്ടാണോ നീ ഞങ്ങളെ കുറ്റം പറയുന്നത്. പീറ്റർ പറയുന്നു, ഓഹോ, അപ്പോ ഇവളെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. ഗ്രൂട്ട് പറയുന്നു, ഐ ആം ഗ്രൂട്ട്. പീറ്ററിന് ദേഷ്യം വന്നു, എടാ മരഭൂതമേ, നിന്റെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ 85 പ്രാവശ്യമായിട്ട് നീ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവന്റെ പ്രശ്നം? റോക്കറ്റ് പറയുന്നു, പേടിക്കണ്ട, അവൻ അങ്ങനെയാണ്, അവൻ ജനിച്ചപ്പോ തൊട്ട് അവന് 3 വാക്കുകളെ അറിയൂ, ഐ ആം ഗ്രൂട്ട്. പാവം, അത് വെച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. ഗമോറ ഒരു കാര്യം അവരോട് തുറന്നു പറയുകയാണ്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഈ ഓർബ് എടുത്തിട്ട് ഞാൻ റോണന് കൊണ്ടു കൊടുക്കാനല്ല പോയത്, എനിക്ക് വേറൊരാളുമായിട്ട് ഡീലുണ്ട്. ഇത് കൊടുത്തു കിട്ടുന്ന പൈസ കൊണ്ട് താനോസിന്റെയും റോണന്റെയും അടുത്തുനിന്ന് രക്ഷപ്പെടാനായിരുന്നു എന്റെ പ്ലാൻ. എല്ലാ പ്ലാനും കുളമായി. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് പീറ്റർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ജയിലിലുള്ള ഒരു കാവൽക്കാരൻ പീറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന മ്യൂസിക് പ്ലെയർ എടുത്തു വെച്ച് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്നു. പീറ്ററിനാണെങ്കിൽ ആ മ്യൂസിക് പ്ലെയർ എന്ന് വെച്ചാൽ ജീവനാണ്. പീറ്റർ പറയുന്നു, ആ മ്യൂസിക് പ്ലെയർ എന്റെയാ, അത് താഴെ വയ്ക്ക്. അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പീറ്ററിന് ദേഷ്യം വന്നു. പീറ്റർ ഉള്ളിലേക്ക് കയറി ചെന്ന് പറയുന്നു, എടാ നിന്നോടല്ലേ പറഞ്ഞ അത് താഴെ വയ്ക്കാൻ, അതെന്റെ മ്യൂസിക് പ്ലെയർ ആണ്. പീറ്റർ ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ അയാൾ മ്യൂസിക് പ്ലെയർ താഴെ വയ്ക്കുന്നു. അങ്ങനെ വഴിക്ക് വാ. അപ്പൊ പേടിയുണ്ടല്ലേ? സ്റ്റാറിനോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ പേടിച്ചിട്ടല്ല അത് താഴെ വെച്ചത്. അയാൾ കയ്യിലുള്ള ഒരു ഡിവൈസ് എടുത്ത് പീറ്ററിനെ നല്ല രീതിക്ക് ഷോക്ക് അടിപ്പിച്ച് കെടുത്തുന്നു. ഇതിനെയാണ് വഴിയെ പോയ ഷോക്ക് ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നത്. അതിനുശേഷം അവരെയൊക്കെ വൃത്തിയാക്കി അവർക്കിടാൻ പ്രത്യേക ഡ്രസ്സൊക്കെ കൊടുത്ത് ജയിലിലേക്ക് വിടുകയാണ്. റോക്കറ്റിന്റെ ഡ്രസ് വരുമ്പോ നമ്മൾക്ക് കാണാം അവന്റെ പുറത്തായിട്ട് അവനെ ഓപ്പറേഷൻ ചെയ്തതിന്റെ പാടുകൾ. ഗമോറയെ കണ്ട് അവിടെ ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങി. കാരണം ഗമോറ താനോസിന്റെയും റോണന്റെയും ആളാണെന്ന് അവർക്കൊക്കെ അറിയാം. അവരെല്ലാവരും ഉച്ചത്തിൽ ഗമോറയെ ചീത്ത പറയുന്നു, എടി മോളെ, നീ ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നീ റോണന്റെ ആളല്ലേ, താനോസിന്റെ ആൾ, നീ ഇവിടെ നിന്ന് ജീവനോടെ പുറത്ത് പോവില്ല, നിന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ തീർക്കും. പെട്ടെന്ന് പീറ്ററിന്റെ മുന്നിലേക്ക് അവിടെ ജയിലിൽ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വമ്പനായിട്ടുള്ള ഒരു ഐറ്റം വരികയാണ്. എന്നിട്ട് പീറ്ററിന്റെ മുഖത്ത് തലോടിക്കൊണ്ട് പറയുന്നു, മോനെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ വർഗത്തിൽപ്പെട്ട ഒരെണ്ണത്തിനെ തിന്നണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുക ഞാൻ, നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിന്നെ ഞാൻ അകത്താക്കും. പെട്ടെന്ന് അവന്റെ മൂക്കിലേക്ക് എന്തോ കേറി പോകുന്നത് പോലെ തോന്നി. അത് വേറൊന്നും ആയിരുന്നില്ല, നമ്മളുടെ സ്വന്തം ഗ്രൂട്ട്. ഗ്രൂട്ട് പാവമാണ്, പക്ഷെ ഗ്രൂട്ടിന്റെ കൂടെ വരുന്ന ഒരാളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ പിന്നെ ഗ്രൂട്ടിന്റെ സ്വഭാവം മാറും. ഗ്രൂട്ട് തന്റെ കയ്യിലെ രണ്ട് വേരുകളെടുത്ത് അവന്റെ മൂക്കിലോട് അങ്ങോട്ട് കേറ്റുകയാണ്. എന്നിട്ട് അവന്റെ മൂക്കിന് പിടിച്ച് പൊക്കുകയാണ്. ഇവര് ചെറിയ പുള്ളികളല്ലെന്ന് ജയിലിലുണ്ടായിരുന്നവർക്ക് മനസ്സിലായി. റോക്കറ്റ് എല്ലാവരോടും കൂടി പറയുന്നു, എല്ലാം നായിന്റെ മക്കളും ഇങ്ങോട്ട് നോക്ക്. ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ പറയാം, ഈ നിൽക്കുന്നവനുണ്ടല്ലോ, ഇവനാണ് പീറ്റർ. ഇവനെ വെച്ച് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും ഇവനെ തൊടാൻ നോക്കിയാൽ എന്റെ കൂടെയുള്ള മരഭൂതത്തിനെ കണ്ടില്ലേ, അവന്റെ പേര് ഗ്രൂട്ട് എന്നാണ്. അവനാകെ കൂടി ഐ ആം ഗ്രൂട്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ ഇങ്ങോട്ട് ചൊറയിറക്കാൻ വന്നാലുണ്ടല്ലോ, അവൻ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് വേരിറക്കും, മനസ്സിലായല്ലോ, അതുകൊണ്ട് കളി വേണ്ട മക്കളെ. ഇങ്ങനെ പറഞ്ഞ് അവര് പോവുകയാണ്. പക്ഷെ ഗമോറ ഒറ്റയ്ക്കാണല്ലോ. എല്ലാവരും ഗമോറ കിടന്ന സെല്ലിന്റെ പുറത്തു വന്ന് കിടന്നിട്ട് പറയുന്നു, എടി ഈ സെല്ലിനൊന്നും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങൾ നിന്നെ കൊന്നിട്ടേ അടങ്ങൂ, നീ ഇവിടുന്ന് ജീവനോടെ പോവത്തില്ല, നീ തീർന്നടി, നീ തീർന്ന്. അവിടെ അറ്റത്തായിട്ട് പിങ്ക് കളറിലുള്ള നല്ല ജിമ്മനായിട്ടുള്ള ഒരു മൊട്ടത്തലയൻ ഗമോറയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. സമയം കടന്നുപോയി.
രാത്രിയായി. പീറ്റർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടാണ് അവൻ എണീറ്റത്. അവിടുത്തെ കുറ്റവാളികൾ പറഞ്ഞതുപോലെ അവരെങ്ങനെയോ ഗമോറയെ പുറത്തിറക്കി, എന്നിട്ട് ഗമോറയെ എന്തോ ചെയ്യാൻ അവർ കൊണ്ടുപോവുകയാണ്. ഇത് പീറ്റർ കാണുന്നു. ഇനി എന്താണ് സംഭവിക്കുക? ഗമോറയെ അവർ എന്തു ചെയ്യും? പീറ്റർ അത് തടയുമോ? ആരാണ് ആ പിങ്ക് നിറമുള്ള ജിം മൊട്ട? ഇതൊക്കെ അറിയാനായി അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.